രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തിലെ സി ബി എസ് ഇയുടെ പത്താം ക്ലാസ്സിലെ മാതൃകാ ചോദ്യപ്പേപ്പർ വെബ്സൈറ്റിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു ഈ ചോദ്യ പേപ്പറിലൂടെ കടന്നു പോയപ്പോൾ അതിൽ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു മാറ്റം ഒറ്റപ്പതം എഴുതൽ എന്നുള്ളതാണ് സി ബി എസ് ഇ കൊല്ലം നൽകിയ ചോദ്യ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ദ്രോണരുടെ പുത്രൻ എന്നതിന്റെ ശരിയായ ഒറ്റപദം ഏത് ഈ കൊല്ലം പഠിക്കാനുള്ള യുദ്ധത്തിന്റെ പരിണാമം എന്ന അധ്യായത്തില് ഈ ഒരു വാക്കവിടെ ഉണ്ട് അതുകൊണ്ട് മിക്കവാറും നമുക്ക് വരുന്നത് പാഠപുസ്തകത്തിനകത്തുള്ള വാക്കുകളായിരിക്കും എന്നാണ് കരുതുന്നത് എല്ലാ വർഷവും പത്ത് മാർക്ക് കോംപ്രിയൻഷൻ പാസേജ് അവധാരണം ഗദ്യം അവിടെ നിന്നുള്ള ചോദ്യങ്ങളിൽ നിന്ന് കിട്ടാറുണ്ട് ഒരു ചോദ്യം ഗദ്യഭാഗത്തിന് ഉചിത ശീർഷകം നൽകുക എന്നായിരുന്നു പക്ഷെ ഈ കൊല്ലം ആ ഒരു മാതൃക എടുത്ത് കളഞ്ഞിട്ടുണ്ട് പത്ത് മാർക്ക് എന്നല്ല കുറച്ചു എട്ട് മാർക്കാക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം പത്തെണ്ണം തന്നിട്ട് എട്ടെണ്ണമാണ് എഴുതുക ഗദ്യഭാഗങ്ങൾ നമുക്ക് വളരെ ഈസിയായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റുമായിരുന്നു ഇത്തവണ നമ്മുടെ ഗദ്യഭാഗങ്ങൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നമ്മൾ വായിച്ച് ഗ്രഹിക്കേണ്ടതിന്റെ ആവശ്യകത െ ബോധ്യപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തവണത്തെ ഗദ്യഭാഗങ്ങൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് വായിച്ച് ഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഈ എട്ട് മാർക്ക് കിട്ടുകയുള്ളൂ എന്നാണ് ചോദ്യപേപ്പർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം ആ ചോദ്യങ്ങൾക്കും ഇവിടെ ബ്രാക്കറ്റിൽ ഓപ്ഷൻ ഉണ്ട് ഇഹം എന്ന വാക്കിൻ്റെ വിപരീതാർത്ഥത്തിൽ ഈ കണ്ണികയിൽ ഉപയോഗിച്ച പദം ഏതാണ് അവിടെ നാല് ഓപ്ഷൻ ഉണ്ട് നാല് വാക്ക് തന്നിട്ട് അതിൽ ഏതാണ് അതിന്റെ ശരിയായ വിപരീതം എന്ന് അറിയുന്ന കുട്ടിക്കാണ് ആ ഒരു മാർക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു അതുപോലെ ഒരു വാക്ക് തന്നിട്ട് ആ വാക്കിന് സമാനാർത്ഥകമായ പദം ഏതെന്നാണ് ചോദ്യം അത് നമുക്ക് അറിയണമെങ്കിൽ വാക്കിന്റെ അർത്ഥം അറിയണം അർത്ഥം അറിഞ്ഞെങ്കിലേ നമുക്ക് പര്യാവം എഴുതാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതിലെ ഒരു വാക്ക് തന്നിട്ട് ഈ വാക്കിന് നൽകിയിട്ടില്ലാത്ത അപരനാമം ഏത് അവരെന്താമെന്ന് വെച്ചാൽ മറ്റൊരു പേരാണ് അതുപോലെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് രണ്ടാമത്തെ ചോദ്യത്തിലെ വിപരീതം പര്യായം പര്യായപദം അല്ലാത്തത് ഡാഷ് എന്ന അർത്ഥം വരാത്ത പദം എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് ആ കൂട്ടത്തില് ഒരു ചോദ്യം ദ്രോണരുടെ പുത്രൻ എന്നതിന്റെ ശരിയായ ഒറ്റപദം ഏതെന്നാണ് ദ്രൗണിയാണ് അതിന്റെ ഉത്തരം കുട്ടികൃഷ്ണന്മാരായ ആ ലേഖനം വായിച്ചാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും ആ ലേഖനം പഠിച്ച ഒരാൾക്ക് എളുപ്പത്തിൽ കിട്ടുന്നതാണ് മിക്കവാറും നമുക്ക് ഈ കൊല്ലം പാഠപുസ്തകത്തിനകത്തുള്ളതായിരിക്കും ഇതുപോലെ ഒറ്റപ്രദമായിട്ട് ചോദിക്കുക എന്നാണ് ഈ ചോദ്യ പേപ്പറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്ലാസ് വരെ പഠിച്ച കുട്ടിയുടെ ഈ പത്ത് വർഷത്തെ മലയാള പഠനം കൊണ്ട് കുട്ടി സ്വായത്തമാക്കേണ്ടിയിരുന്ന ചില വാക്കുകൾ തന്നിട്ട് ഇതിന്റെ ഒറ്റപ്പതം എഴുതുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജ്യോതികർത്താവിനെ കുറ്റം പറയാൻ പറ്റില്ല പുസ്തകത്തിനകത്തുനിന്ന് കഴിയുന്നത്ര ഒറ്റപ്പതമുള്ള വാക്കുകൾ നമ്മൾ ചർച്ച ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റ് ചില വാക്കുകൾ പുസ്തകത്തിന് പുറമേ നിന്ന് കൂടി ചർച്ച ചെയ്യുക എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒറ്റപ്പദം എഴുതുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുരുക്കി എഴുതുക എന്നുള്ളതാണ് ഭാഷകരെ പറ്റി പറയുന്നുണ്ട് മിതം ച സാരം ചോ വാഗ്മിത മിതം ച സാരം ചോക്മിത വാക്മിത എന്ന് വെച്ചുകഴിഞ്ഞാൽ മിതവും സാരത്വമായിട്ട് സംസാരിക്കുക അതെങ്ങനെയാണ് അങ്ങനെ ആയിത്തീരുക അത് നമ്മൾ വളരെ ചെറുപ്പം മുതലേ ഭാഷ പഠിക്കുമ്പോൾ ഏറ്റവും കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ ഏറ്റവും ചുരുക്കി പറയാൻ നമ്മൾ ശ്രമിക്കണം അല്ലാണ്ട് ഒരു സുപ്രഭാതത്തില് ഒരാള് പെട്ടെന്ന് വലിയ വാഗ്മിയായി തീരുന്നതല്ല അപ്പൊ ഇത്തരം പരിശീലനങ്ങള് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ അത്തരം ചില സിദ്ധികളിലേക്ക് നിങ്ങളെ നിങ്ങൾക്ക് നയിക്കാൻ കഴി കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് ഇനി നമുക്ക് ഒറ്റ പദങ്ങളിലേക്ക് വന്നു നോക്കാം ഇപ്പൊ സുമിത്രയുടെ മകൻ സൗമിത്രി ഇത് നമുക്കറിയാം ലക്ഷ്മണസാന്ത്വൻ എന്ന പാഠഭാഗത്ത് നിന്നുള്ളാണ് അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ വരാം അതിന് ഏറ്റവും നല്ലത് ഇതുപോലെ ഓരോ അധ്യായത്തിന്റെയും അവസാന ഭാഗത്ത് കൊടുത്തിട്ടുള്ള അർത്ഥം നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രീതി ഇപ്പൊ സുമിത്രയുടെ മകൻ സൗമിത്രയാണ് സാധിക്കാനാവാത്തത് അങ്ങനെ നമ്മൾ പറയുന്ന അസാധ്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് സാധിക്കാൻ കഴിയുന്നത് എന്തെന്ന് എന്താണെന്ന് നമ്മൾ ചിന്തിക്കാം സാധ്യമാണ് കാണപ്പെടുന്നത് ദൃശ്യം ഇപ്പൊ നമ്മൾ നേരെ വിപരീതം ചിന്തിക്കാം കാണാൻ കഴിയാത്തത് അദൃശ്യമാണ് വഴിയാത്രക്കാരൻ ഇപ്പൊ എഴുത്തച്ഛൻ പറയുന്നല്ലോ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ പാന്തൻ വഴിയാത്രക്കാരനാണ് പ്രാപഞ്ചിക ജീവിതത്തിന് കാരണമാണ് സംസാരത്തിന് സംസാരം എന്ന പദത്തിന്റെ അർത്ഥം അറിയുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ രീതി ചെയ്യാൻ പറ്റും സംസാരകാരിണി ഇപ്പൊ സംസാരകാരിണി നമ്മൾ എഴുതുമ്പോൾ തന്നെ സംസാ ആ വാക്ക് പഠിക്കുമ്പോൾ തന്നെ എഴുത്തച്ഛന പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്ക് അടുത്ത ലൈനിലുണ്ട് സംസാരനാശിനി പ്രാപഞ്ചിക ജീവിതത്തെ നശിപ്പിക്കുന്നത് ഇല്ലായ്മ ചെയ്യുന്നത് അതാണ് സംസാരനാശിനി മനസ്താപം മനസ്സിനുണ്ടാകുന്ന താവ താപ എന്ന പദത്തിന് തന്നെ ചൂട് എന്നർത്ഥം ദുഃഖം തോന്നുന്നുണ്ട് ദുഃഖം എന്നും മനസ്താപം മനസ്സിനുണ്ടാകുന്ന താപാണ് താപം എന്ന പദത്തിന് ചൂട് എന്ന അർത്ഥമുണ്ട് ദുഃഖം എന്ന അർത്ഥമുണ്ട് ഇവിടെ മനസ്സിനുണ്ടാകുന്ന താപമാണ് മനസ്താപം യാചിക്കുന്ന ആള് അർധി ഈ അർധി എന്ന പദം നമ്മൾ കേൾക്കുമ്പോൾ വിദ്യാർത്ഥി ഭിക്ഷാർത്ഥി മുതലായ വാക്കുകൾ നമ്മള് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരണം അങ്ങനെ വാക്കുകൾ ഒന്ന് മറ്റെതിനോട് ഇങ്ങനെ കണക്ട് ചെയ്ത് ബന്ധിപ്പിച്ച് ആ പഠിക്കുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങള് നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ എളുപ്പമായ ഒരു മാർഗം പണ്ട് കഴിഞ്ഞത് പുരാഗതം നമ്മള് ഈ കുമാരനാശാന്റെ പ്രിയദർശനത്തിനകത്ത് ഇതിന് ഈ കാര്യം പറയുന്നുണ്ട് പുരാഗതം വാത്സല്യമുള്ളവളാണ് വത്സല വിവേകമുള്ളയാള് വിവേകി അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നവിടെ ആശ പറയുന്നുണ്ടല്ലോ ഇനി സന്തതി ഇല്ലാത്ത മക്കളില്ലാത്ത അവസ്ഥ ആ അവസ്ഥയ്ക്ക് പറയുന്നതാണ് അനപദ്ധ്യത തീവ്രമായ ആഗ്രഹമാണ് തൃഷ്ണ മോഹത്തെ നശിപ്പിക്കുന്നതാണ് മോഹൈക ഹന്ത്രി ഹനിക്കുകയാണ് ശരിക്കും ഹനിക്കുക എന്ന് വെച്ചാൽ കൊല്ലുക ഇത് ലക്ഷ്മണസാന്ത്വനം എന്ന അധ്യായത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഞാനെന്ന ഭാവം അഹംബുദ്ധി മോക്ഷം തേടുന്ന ആളാണ് മോക്ഷാർത്ഥി ഞാൻ ആദ്യം പറഞ്ഞു അർത്ഥിക്കുക യാചിക്കുക വിദ്യാർത്ഥി വിക്ഷാർത്ഥി മോക്ഷാർത്ഥി ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ബന്ധിപ്പിച്ച് ഏഹ് പഠിക്കുന്ന നല്ലതാണ് വസ്ത്രത്തിന്റെ നൂലകളിൽ ഒന്നിനു പറയുന്ന പേരാണ് കോന്തല കൊന്തല എന്ന പേരിൽ ഒരു പുസ്തകം ഉണ്ട് പക്ഷെ ഇതുമായിട്ട് ബന്ധമില്ല ബഹുമാനപൂർവ്വം ഉള്ള തൊഴുകൈക്കാണ് നമ്മൾ ശ്രദ്ധാഞ്ജലി അഞ്ജലി എന്ന പേര് ഓർത്തിരിക്കുക അഞ്ജലി കൂപ്പുകൈയാണ് തൊഴുകയാണ് അപ്പൊ അത് ബഹുമാനപൂർവ്വം ചെയ്യുന്നതാണ് ശ്രദ്ധാഞ്ജലി ചവിട്ടി നടക്കാനുള്ള പാതയാണ് ചവിട്ടടി പത ഓയി വിജയന്റെ കടൽ തീരത്തെന്ന ഗദ്യഭാഗത്ത് നിന്നാണ് ഈ വാക്കുകൾ പൊതിഞ്ഞ് കെട്ടിയ ചോറാണ് പൊതിച്ചോറ് പരിചയമില്ലാത്ത ആളാണ് അപരിചിതൻ വെള്ളായപ്പൻ പോകുമ്പോൾ അപരിചിതന്റെ സംഭാഷണം കൊലക്കയർ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അപരിചിതൻ പരിചയമില്ലാത്ത ആള് തെല്ലിട അല്പസമയമാണ് ശബ്ദമില്ലാത്ത അവസ്ഥയാണ് നിശബ്ദം ജനിക്കുമ്പോഴേ കിട്ടുന്നത് ജന്മസിദ്ധമാണ് അല്ലെങ്കിൽ സഹജമെന്ന് പറയും സിദ്ധം എന്ന് വെച്ചാൽ എന്താണ് കിട്ടുക ലഭിക്കുക നാശമില്ലാത്ത ലോകമാണ് അക്ഷയ ലോകം അപ്പൊ അവിടെ നമ്മള് ക്ഷയിക്കുന്നതാണ് നശിക്കുന്നത് ക്ഷയം ഇല്ലാത്തതാണ് അക്ഷയം ആ ലോകമാണ് എന്ത് അക്ഷയലോകം അശ്രു കണ്ണുനീരിന്റെ പര്യായ നമുക്ക് അറിയാം കോപം കൊണ്ടുള്ള അശ്രുവാണ് കോപാശ്രു അശ്വദ്ധാമാവ് പകയുടെ മൂർത്തിയായിരുന്നു എതിരാളിയെ ശത്രുവിനെ വേരോടെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തിയത് ഈ വേരോട് ഇല്ലായ്മ ചെയ്യൽ എന്ന പറഞ്ഞ മൂലഛേദം ഒന്നിനോടും മമതയില്ലാത്ത അവസ്ഥ നിർവേദം ഏകാലവും ജീവിച്ചിരിക്കുന്ന ആള് ചിരഞ്ജീവി പാണ്ഡവർ നിരാമയരായി തീരട്ടെ എന്ന് പറയുന്നുണ്ട് ആമയും ദുഃഖമാണ് ദുഃഖമില്ലാത്തവൻ നിരാമയനാണ് ഗുരുവിനെ കൊന്നവൻ ഗുരുഘാതിയാണ്. ഒരു പക്ഷത്തോടു മാത്രം ചേരലാണ് പക്ഷപാതം ഇപ്പൊ പക്ഷം സ്വാഭാവികമായി നമുക്ക് ഓർമ്മ വരണം എന്താണത് നിഷ്പക്ഷമാണ് കുട്ടികൃഷ്ണന്മാരായി പറയുന്ന നിഷ്പക്ഷം എന്നൊരു പക്ഷം ഇല്ല എന്നുള്ളതാണ് ഇനി ക്രൂരമായ പ്രവൃത്തി കടുങ്കൈ സുദുർലഭമായ മാനം നേടി എന്ന് പറയുന്നുണ്ട് അപ്പൊ ലഭിക്കാൻ പ്രയാസമേറിയതാണ് ദുർലഭം ധർമ്മം ഇല്ലാത്തതാണ് അധർമ്മം ഇനി നമ്മുടെ യുധിഷ്ഠിരൻ എന്ന പദം വിഗ്രഹിക്കുമ്പോ എങ്ങനെ കിട്ടും യുദ്ധത്തിൽ സ്ഥിരമായി നിൽക്കുന്നവൻ അത് ഒറ്റപ്രദമായിട്ടും മണി നേരെ തിരിച്ചും ചോദിക്കുക എന്നർത്ഥം തിടുക്കം കൊള്ളലാണ് വെമ്പൽ മുക്തം എന്നുവച്ചാൽ മോചിക്കപ്പെട്ടതാണ് മോചിക്കപ്പെട്ടവൻ അൻ എന്ന പുല്ലിംഗ പ്രതിയ മോചിക്കപ്പെട്ടവനാണ് മുക്തൻ ഇനി നമ്മൾ പറയുന്ന മറ്റൊരു എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പുത്രൻ പുന്നാമം എന്ന നരകത്തിൽ നിന്നും പിതാവിൻ്റെ ആത്മാവിനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ അത് എഴുത്തച്ഛന്റെ പല കാവ്യഭാഗങ്ങളിലും ആ വാക്ക് ആവർത്തിരുന്നുണ്ട് ആദരവ് തോന്നുന്നത് അതാണ് ആദരണീയ പടകുടീരത്തിന്റെ വാതിലാണ് ശിബിരദ്വാരം ഇപ്പൊ ശിബിരം എന്നത് പടകുടീരമാണ് ദ്വാരം എന്ന് വെച്ചാൽ തുള അല്ല വാതിലാണ് ഇപ്പൊ ശിബിരദ്വാരം ദ്രോണരുടെ പുത്രനാണ് ഇത്തവണ ചോദിച്ച ചോദ്യം ദ്രൗണി അത് ദ്രോണി എന്നും ഒക്കെ ഇതിനകത്ത് ഓപ്ഷൻ ഈ ചോദ്യ പേപ്പർ കൊടുത്തിരിക്കുന്ന ഓപ്ഷനില് ഒന്ന് ദ്രോണി ദ്രോണപുത്രൻ ദ്രൗണി ഈ മൂന്ന് വാക്കാണ് തന്നിരിക്കുന്നത് ഒരുപാട് ബന്ധമില്ലാത്ത ഒരെണ്ണവും കൂടി ചോദിച്ചിട്ടുണ്ട് അത് അശ്വത്ഥാമാവാണ് അപ്പൊ ദ്രോണയുടെ പുത്രനാണ് ദ്രൗണി ർഭവിരിച്ച് അതിൽ മരണം വരെ നിരാഹാരം കൊള്ളലാണ് പ്രായോപേശം അതും ആ ഒരു അധ്യായത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന വാക്കാണ് ചെയ്യാൻ പ്രയാസമുള്ളത് ദുഷ്കരമാണ് അപ്പോ ചെയ്യാൻ എളുപ്പമുള്ളത് എന്താണ് സുഖരമാണ് അപ്പൊ ദുഷ്കരത്തിന്റെ വിപരീതം കൂടിയാണ് സുഗരം ഇനി നിങ്ങൾ എഴുതുമ്പോൾ സുഖരം എന്നുള്ളതിന് എന്ന് അറിയാതെ എഴുതി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാറും സൂകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നി എന്നാണ് അർത്ഥം അപ്പോൾ ഈ ബ്രാക്കറ്റിൽ കൊടുത്താൽ മാത്രം പോരാ അത് എടുത്തെഴുതുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഋഷിമാരാൽ പറയപ്പെട്ടതാണ് ആർഷം ഇപ്പൊ നമ്മൾ ആർഷഭാരതം എന്ന വാക്ക് മിക്കവാറും ഉപയോഗിക്കാറുണ്ടല്ലോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനാണ് ഋഷികേശൻ ഋഷികം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളാണ് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനാണ് ഋഷികേശൻ ജനമില്ലാത്തത് വിജനമാണ് ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്ധവ്യം അപ്പൊ അതിന്റെ നേരെ വിപരീതമായ വാക്ക് കൂടി നമ്മൾ അക്കൂട്ടത്തിൽ ശ്രദ്ധിക്കണം ക്ഷന്തവ്യം ദിക്കുകളെ ജയിക്കലാണ് ദിക് വിജയം അറപ്പ് തോന്നിക്കുന്നതാണ് ബീഫത്സം ഈ വാക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അത് ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ഒരു അടിസ്ഥാനമോ യുക്തിയോ ഇല്ലാത്ത വാദത്തിന് പറയുന്നതാണ് വിദണ്ഡവാദം ഇതും പാഠപുസ്തകത്തിൽ ഉള്ള വാക്ക് തന്നെയാണ് ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം മന്ത്രിയുടെ ഔദ്യോഗിക യാത്ര വിദ്യാർത്ഥി ആദ്യം ഞാൻ സൂചിപ്പിച്ചു അതുപോലെ പതി ശുശ്രൂഷ പതി എന്ന് വെച്ചാൽ ഭർത്താവാണ് അത് വ്രതമായി സ്വീകരിച്ചവളാണ് പതിവ്രത പതിവ്രത എന്ന വാക്ക് നിങ്ങൾ എഴുതുമ്പോ വ്ര എന്നുള്ളത് വൃ എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് വ്രതം എന്ന് വെച്ചാൽ ചുറ്റപ്പെട്ടതാ ഭർത്താക്കന്മാരാൽ ചുറ്റപ്പെട്ട ഭർത്താക്കന്മാരാൾ ചുറ്റപ്പെട്ട ഒരാളെ ഉള്ള ആരാണ് പാഞ്ചാലിയാണ് അപ്പൊ വ്രതവും വ്രതവും എഴുതുമ്പോൾ എഴുതുമ്പോ മാറിപ്പോ അക്ഷരജ്ഞാനം ഇല്ലാത്ത ആൾക്ക് പറയുന്നതാണ് നിരക്ഷരൻ അപ്പൊ ഉള്ള ആൾക്ക് നമ്മൾ എന്താ പറഞ്ഞേ സാക്ഷരൻ എന്ന് അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം പറയാനുള്ള ആഗ്രഹമാണ് വിവക്ഷ ഇവിടെ കവി കവിവക്ഷിച്ചത് എന്തെന്ന് ചോദിക്കാറുണ്ട് കുടിക്കാനുള്ള ആഗ്രഹമാണ് പിപാസ പാനം ചെയ്യ പഠിക്കാനുള്ള ആഗ്രഹമാണ് സൃഷ്ടി നടത്തുന്ന ആള് സ്രഷ്ടാവാണ് സിറു എന്ന് ചിറ്റിക്കേട്ടതല്ല ചീട്ടിക്കെട്ടിയതല്ല അല്ല സ്രായാണ് സൃഷ്ടാവ് നടത്തുന്ന കർമ്മത്തിന് പറയുന്ന ഇതാണ് സൃഷ്ടി എന്ന് അപ്പൊ സൃഷ്ടാവ് എന്ന പദമുണ്ട് സൃഷ്ടി എന്നുണ്ട് അപ്പൊ സൃഷ്ടി നടത്തുന്ന ആള് സൃഷ്ടാവല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം രക്ഷിക്കുന്ന ആള് രക്ഷിതാവ് പലപ്പോഴും നമ്മള് അപേക്ഷാഭാരം പൂരിപ്പിക്കുമ്പോ അതിൻ്റെ താഴെ രക്ഷകർത്താവിൻ്റെ പേര് എന്നുണ്ട് ചിലടത്ത് പിതാവിന്റെ പേരെന്ന് ചോദിക്കും പിതാവും രക്ഷകർത്താവും ഒരാളാകാം ഒന്നായിക്കൊള്ളന്നുമില്ല രക്ഷിക്കുന്ന ആൾ ആരാണോ അയാളാണ് രക്ഷിതാവ് ഇനി സ്വപ്രത്യ സ്ഥൈര്യം കുട്ടികൃഷ്ണന്മാരാരുടെ ആ പാഠം പഠിച്ച എല്ലാവരും കൃത്യമായിട്ട് ഓർത്തിരിക്കുന്ന ഒരു വാക്കായിരിക്കണം എന്താണത് സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഭാവമാണ് സ്വപ്രത്യ സ്ഥൈര്യം തന്നെ കാണാൻ വന്ന സഞ്ജയനോട് ദുര്യോധനം പറയുന്നുണ്ട് ഞാൻ സുഹൃതലോകങ്ങളിൽ എത്താൻ വെമ്പുകയാണെന്ന് എന്താണ് ഈ സുഹൃത ലോകം പുണ്യം ചെയ്തവരുടെ ലോക പുണ്യം ചെയ്തവര് എവിടെയാണ് മരണാനന്തരം പോവുക സ്വർഗത്തിൽ അപ്പൊ പുണ്യം ചെയ്തവരുടെ ലോകമാണ് സുഹൃതലോകം യുദ്ധം ചെയ്ത് തളർന്നവനാണ് യുദ്ധശ്രാന്തൻ അപ്പൊ ശാന്തം എന്ന പദത്തിന്റെ അർത്ഥം നമുക്ക് അറിഞ്ഞിരിക്കണം എങ്കിൽ അത് എളുപ്പത്തിൽ അത് കിട്ടുകയുള്ളു അതുപോലെ പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുന്നത് പ്രായോഗികമാണ് പ്രായോഗിക ചിന്ത എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ വിനയത്തോടു കൂടിയ ആള് വിനീതൻ ശിശുവായിരിക്കുന്ന അവസ്ഥയാണ് ശൈശവം തെറ്റ് ചെയ്യാത്തവൻ നിരപരാധി അപരാധമാണ് തെറ്റ് അത് ചെയ്യാത്ത ആളാണ് നിരപരാധി ഋഷിയെ സംബന്ധിക്കുന്ന ആർഷം നമ്മൾ നേരത്തെ പറഞ്ഞു പുരോഗമനപരമായ കാര്യങ്ങളിൽ താല്പര്യമുള്ള ആള് ആ ആൾക്ക് പറയുന്നതാണ് ഒറ്റ പദമാണ് ഉൽപതിഷ്ണു അപ്പൊ അതിന്റെ നേർ വിപരീതമായൊരു പദമുണ്ട് യാഥാസ്ഥിതികൻ കാര്യങ്ങൾ യഥാസ്ഥിതിയിൽ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആള് പിശാചിന്റെ ഭാവമാണ് പൈശാചികം അപ്പൊ ദൈവത്തിന്റെ എന്തായിരിക്കും ദൈവികം അപ്പോൾ ഏതാണോ വാക്ക് അതുമായിട്ട് ചേർത്തിട്ട് ഇഹം ചേർത്ത് പറയുന്ന ഒരു രീതി ഇഹലോകത്തെ സംബന്ധിച്ച് ഐഹികം അപ്പൊ അതിന്റെ നേർ വിപരീതമാണ് പരലോകം പരലോകത്തെ സംബന്ധിച്ച് പാരത്രികമാണ് തുടക്കം മുതൽ ഒടുക്കം വരെ അതാണ് ആദ്യാവസാനം സദസ് ചിരിക്കുന്ന ആള് സദസ്ർ പലരോടും പറയാറുണ്ട് നിങ്ങൾ മൗനമായിരിക്കുക മൗനമായി വായിക്കുക എന്താണ് ഈ മൗനം മൗനം സത്യത്തിൽ മുനിയുടെ ഭാവ മുനിയുടെ ഭാവമാണ് മൗനം ലോകത്തെ സംബന്ധിച്ചത് ലൗകികം എല്ലാം സഹിക്കുന്നവൾ സർവംസഹ സർവംസഹ ഭൂമിയുടെ പര്യായങ്ങളിൽ ഒന്നാണ് പ്രാപിക്കാൻ കഴിയാത്തതാണ് അപ്രാപ്യം അപ്പൊ അപ്രാപ്യം പ്രാപ്യം ഈ രണ്ട് വാക്കുകൾ ചേർത്ത് ഓർത്തുവെക്കണം ഈശ്വരൻ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആൾക്ക് പറയുന്നതാണ് നാസ്തികൻ അപ്പൊ നാസ്തികന്റെ നേരത്തെ വിപരീതമാണ് ആസ്തികൻ ം ആസ്തിക്യം എന്ന വാക്കുകൾ നമുക്ക് ചേർത്ത് ഓർത്ത് വയ്ക്കാവുന്നതാണ് വിഭജിക്കാൻ കഴിയാത്തതാണ് അവിഭാജ്യം കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവിനെ നമ്മൾ പറയുന്നത് ദീർഘദർശിത്വം എന്നാണ് ഈ വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രവാചകൻ എന്ന വാക്ക് എഴുതാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും പ്രവാചകൻ എന്നുവെച്ചു കഴിഞ്ഞാൽ പ്രവചിക്കുന്ന ആളാണ് കാണൽ ദർശിക്കലാണ് അതുകൊണ്ട് ദീർഘദർശിത്വമാണ് മറ്റാർക്കും ജയിക്കാൻ സാധിക്കാത്തവനാണ് അജയ്യൻ സഹകരിച്ച് ജീവിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്നത് സഹവർത്തിത്വം ഇനി ചില വാക്കുകൾ നമ്മൾ സാധാരണ എപ്പോഴും ഉപയോഗിക്കാതെ ചില വാക്കുകളുണ്ട് വാരിക ദ്വൈവാരിക അല്ലേ മാസിക ദ്വൈമാസിക വാരം എന്ന് വച്ചാൽ ആഴ്ച എന്നാണ് അർത്ഥം ഒരു ആഴ്ചയിൽ ഒരു വാരത്തിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് വാരിക ആഴ്ചയിൽ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ആഴ്ച പതിപ്പ് എന്നാണ് നമ്മൾ പറയേണ്ടത് ദ്വൈവാരിക രണ്ടു വാരത്തിലൊരിക്കലാണ് മാസികയോ മാസത്തിലൊരിക്കലാണ് അപ്പൊ ഈ വാരിക ദ്വൈവാരിക മാസിക അല്ലെങ്കിൽ ത്രൈമാസിക മുതലായ വാക്കുകൾക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകരുത് അതുകൊണ്ടാണ് അതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ആ വാക്കുകൾ എഴുതിയത് അതുപോലെ വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്നതാണ് വാർഷികം വാർഷിക പതിപ്പ് ഈ വാക്കുകളൊക്കെ പ്രത്യേകിച്ച് മാസിക എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ വാരികയ്ക്കും നമ്മൾ മാസിക എന്ന് പറയാറുണ്ട് അപ്പോൾ ചോദ്യം വരുമ്പോൾ ഈ വാരം എന്താണ് രണ്ട് വാരം കൂടുമ്പോൾ നമുക്ക് എന്താണ് അതിന് പറയുന്നത് ഇനി മാസത്തിൽ ഒരിക്കലുള്ളതാണ് മാസിക രണ്ട് മാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ ത്രൈമാസിക എന്നൊക്കെ നമ്മൾ വാക്കുകളുണ്ട് ഇതൊക്കെ അങ്ങനെയാണ് നമ്മൾ അതായത് ഇത് തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച് അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് പരസ്പരം ബന്ധിപ്പിച്ച് നമ്മൾ ഓർത്തിരിക്കാൻ ശ്രമിക്കണം ഇത്രയും ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞതിലൂടെ എങ്ങനെയാണ് ഈ ഒറ്റപ്പദമുള്ള വാക്കുകൾ നാം സ്വായത്തമാക്കേണ്ടത് അതെങ്ങനെ ഓർത്തുവെക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ കരുതുന്നത് കഴിയുന്നത്ര വാക്കുകൾ ഒരു വാ പ്രത്യേകിച്ച് അർത്ഥവ്യത്യാസമുള്ള വാക്കുകൾ അവ കൂടുതൽ ശ്രദ്ധിക്കുക അതുപോലെ നേർവിപരീതമുള്ള വാക്കുകൾ ഇപ്പൊ ചില വാക്കുകളൊക്കെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ദേശം ദേശീയം വിദേശം വൈദേശികം അപ്പൊ ഇകം ഈയം അല്ലായവ ഈ വാക്കിനോട് ചേർന്ന് വരുമ്പോ ഉണ്ടാകുന്ന ഒറ്റപ്പദങ്ങള് അത് നമ്മൾ എങ്ങനെയാണ് ആ വാക്കുകൾ വന്നത് എന്നൊന്ന് ആലോചിച്ചാൽ നമുക്ക് വളരെ അനായാസം ഇത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ഒറ്റപ്പദം എഴുതുക എന്നത്